തുടർക്കഥയായി ചരിതങ്ങൾ കുറിച്ചിടും സുവർണലിഖിതമിലായി മഹിയെങ്ങും ഇസ്സത്തും ഷുജാഅത്തും വളർത്തിടും അറിവിന്റെ ഉത്തുളി വശകൊടെ വിതറിയും ഉഷിരോടെ സമസ്തയും വരവാൻ മുഹമ്മദ് നബിയിൽ അണിത വഴി സുഹൃത സുഖസരണി ആദരവഴി അതിൽ നയിച്ചിടും സമസ്ത ലക്ഷോപലക്ഷം ആ കൊടിക്കീഴിൽ അണിയണി ചൊടി ചൊടി നിരന്നതിൽ ഉഷിരായി സമസ്ത സിന്ദാബാദ് അവർ പാടി സമസ്ത സിന്ദാബാദ് തുടർക്കഥയായി ചരിതങ്ങൾ കുറിച്ചിടും സുവർണലിഖിതമിലായി മഹിയെങ്ങും ഇസ്സത്തും ഷുജാഅത്തും വളർത്തിടും അറിവിന്റെ ഉത്തുളി വശകൊടെ വിതറിയും ഉഷിരോടെ സമസ്തയും വരവാത്തും ഡിസ്ട്രിക്റ്റിന്റെ കാര്യദർശി ബഹുമാനപ്പെട്ട അഷ്റഫ് വേദിയിലേക്ക് വരണമെന്ന് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റഹ്മാനിയ ജുമാ മസ്ജിദ് മുക്വ ഇതിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എസ് കെ എസ് എഫ് മുക്വ ഷാഗ് ഇതിൻ്റെ ആഭിമുഖ്യത്തിലും അതുപോലെ നമ്മുടെ മൈക്കാല അതിൻ്റെ പ്രഗത്ഭന്മാരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന അവിടുത്തെ ലാബും അതുപോലെ ഒപ്റ്റിക്കൽ ഇമേജ് എന്നറിയപ്പെടുമ്പോൾ വളരെയേറെ പ്രസിദ്ധമായ ഒരു ലാബും കൂടിയാണ്. അതിൻ്റെ കീഴിൽ നടക്കുന്ന ഉചിത ആരോഗ്യ തപാസന ശിബിര ഇതിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷവും അഭിമാനവും അതൊരു ബർക്കത്തും കൂടിയാണ്. ബഹുമാനപ്പെട്ട അപ്രതീക്ഷിതമായി ഏറ്റവും ഭാഗ്യവാന്മാരാണ് ഈ ഒരു സദസ്സിലിരുന്ന ഞങ്ങൾ എന്നതിൽ യാതൊരു സംശയമില്ല എന്നതാണ്. വളരെയേറെ സന്തോഷം തോന്നുകയാണ്. ബഹുമാനപ്പെട്ട ഹാമിദുൽ ഹാദി തങ്ങൾ അവർകൾ ഈ സദസ്സിലേക്ക് ഈ ഒരു പരിപാടിയിലേക്ക് ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. തങ്ങളെ അടുത്തറിഞ്ഞ ഒരു വ്യക്തിയും കൂടി എന്ന നിലക്ക് അദ്ദേഹം വലിയ പണ്ഡിതനും ഒരുപാട് മഹല്ലുകളുടെ നേതൃത്വം നൽകുന്ന സയ്യിദ് അവറുകളുമാണ്. അതേപോലെ ഇവിടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ്. അൽഹംദുലില്ലാഹ്. ആദ്യമായി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ സ്ഥാനത്തെ അറിയിക്കുന്ന ഒരു സ്വാഗതം ഞാൻ അറിയിക്കുകയാണ്. എസ് കെ എസ് എഫ് മുക്വ ഷാഖിന്റെ വകയായി അറിയിക്കുകയാണ്. അതുപോലെ മുക്വ ജമാഅത്തിനെ ആവേശം കൊള്ളുന്ന ഈ ഒരു പുത്തൂർ താളക്കുൽ തന്നെ ഇപ്പോ മുക്വ മഹൽ എന്ന് പറയുമ്പോൾ യുവാക്കന്മാരും ആൾക്കാരും ഒന്നടുക്കം ഇങ്ങോട്ട് നല്ല രീതിയിൽ വളരെ ആവേശത്തോട് നോക്കാൻ കാരണമായ ഞങ്ങളുടെ ആവേശഭരിതമായ ഒരു ഖതീബ് ഉസ്താദും കൂടിയാണ് ബഹുമാനപ്പെട്ട ഇർഷാദ് ഫൈദ് ഉസ്താദ്. അവർകൾ മഹല്ലിനെ അഭിവൃദ്ധിന്റെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് ത്യാഗം ചെയ്യാനും അതിനുമുള്ള ഹിക്മത്തുമുള്ള ഒരു വ്യക്തിത്വം കൂടിയുമാണ്. ഇൽമുള്ള ഒരു പണ്ഡിതനും കൂടിയാണ്. അല്ലാഹു തആല ഉസ്താദ്വർഗൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉസ്താദിന്റെ സ്ഥാനത്തിന് അറിയിക്കുന്ന സ്വാഗതം എസ് കെ എസ് എഫ് മുക്വ ഷാഖിന്റെ വകയായി അറിയിക്കുകയാണ്. അതുപോലെ ഈ ഒരു മഹല്ലിനെ നിയന്ത്രിക്കുന്ന ഈ മഹല്ലിന്റെ അധ്യക്ഷനും കൂടിയായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം മുള്ള അദ്ദേഹം ഒരുപാട് മഹല്ലുകളെ നിയന്ത്രിക്കാനുള്ള കഴിവുള്ള നേതൃസ്ഥാനത്തിന് അർഹതപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ്. അദ്ദേഹത്തിന് എസ് കെ എസ് എഫ് മുഖ്യശാഖിന്റെ വകയായി സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ ഇവിടുത്തെ കാര്യദർശി ബഹുമാനപ്പെട്ട ബുദ്ധു ഹാജി ദർക്കാസ് അവർകൾ അവർക്ക് മുഹമ്മദ് ഹാജി ദർക്കാസ് അവർകൾ അവർക്കും ഈ ഒരു കാര്യദർശി എന്ന് പറയുമ്പോൾ ഒരു മഹല്ലിന്റെ തായ് പേരാണ്. ആ മഹല്ലിനെ എങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, അതേപോലെ പള്ളിന്റെ കാര്യത്തിൽ ഒരു സ്ഥാനമുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹത്തിന്റെ. അദ്ദേഹത്തിന്റെ എസ് കെ എസ് മുക്വ ഷാഖിന്റെ വകയായി സ്വാഗതം അറിയിക്കുകയാണ്. അതുപോലെ എല്ലാ കാര്യത്തിലും ഞങ്ങളോടൊപ്പം ജാതി മതം ഇട്ടുകൊണ്ട് ഞങ്ങളോടൊപ്പം എല്ലാ രീതിയിലും സഹകരിക്കുന്ന എല്ലാ വിഷയത്തിലും സഹകരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞങ്ങളുടെ
വളരെയേറെ പ്രഗത്ഭന്മാരായ രണ്ട് ഡോക്ടർമാർ, അവരുടെ ഇൽമിന്റെ അവരുടെ സ്വഭാവം അതുപോലെ തന്നെയാണ്. വളരെയേറെ നല്ല വിനയമുള്ള സ്വഭാവത്തോടുകൂടിയുള്ള ഡോക്ടർമാരാണ്, എല്ലാ വിഷയത്തിനും കഴിവുള്ള ഡോക്ടർമാർ. അതുപോലെ ഞങ്ങൾ രണ്ട് മുബീന കാവ്യ രണ്ട് സിസ്റ്റേഴ്സും വന്നിട്ടുണ്ട്. അവർക്കും എസ് കെ എസ് എഫിൻ്റെ മുഖ്യശാഖ വകയായി സ്വാഗതം അറിയിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ അബൂബക്കർ മുള്ളാർ മാനേജ്മെന്റിന്റെ അധ്യക്ഷൻ പൂർണ്ണടക്കരേജ്, അതേപോലെ എല്ലാ കാര്യത്തിലും സഹകരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹത്തിന്. എസ് കെ എസ് എഫ് മുഖ്യശാഖിന്റെ വകയായി സ്വാഗതം അറിയിക്കുന്നു. അതേപോലെ ഞങ്ങളുടെ ബാലായ ആജി അവർകൾ എല്ലാ വിഷയത്തിലും സഹകരിക്കുന്ന ഇവിടുത്തെ കോശാധികാരി കൂടിയാണ്, എല്ലാ വിഷയത്തിലും സഹകരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്, വിനയ സ്വഭാവത്തിൻ്റെ വ്യക്തിത്വം കൂടിയാണ്, അദ്ദേഹത്തിനും സ്വാഗതം അറിയിക്കുന്നു. അതേപോലെ ഞങ്ങളുടെ എസ് കെ എസ് എഫ് ഈസ്റ്റ് ജില്ലയുടെ കരുത്തനായ നേതാവും അതേപോലെ അതിൻ്റെ കാര്യദർശിയും കൂടിയായ ബഹുമാനപ്പെട്ട വിക്കായയുടെ നേതാവും കൂടിയായ അഷ്റഫ് അദ്ദേഹം അവർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എസ് കെ എസ് എഫ് മുഖ്യശാഖയുടെ വകയായി സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ ഒരുപാട് നേതാക്കന്മാർ, ഞങ്ങളുടെ ഇബ്രാഹിം ഉസ്താദ് പോലോത്ത, ഖാദർ ഉസ്താദ് പോലോത്ത, അതുപോലെ റഫീഖ് ജിബാല പോലത്തെ പല നേതാക്കന്മാർ, ഇതിൻ്റെ ഞങ്ങളുടെ ഉസമനയ അമ്മച്ച പോലോത്ത പല ആൾക്കാർ, ഞങ്ങളുടെ സൗണ്ടൂറിൻ്റെ ആചാർമാരൊക്കെ ഉണ്ട് മാഷാല്ലാ. ബുക്കയുടെ പരിപാടിക്ക് സൗണ്ടൂറിൻ്റെ ആൾക്കാരൊക്കെ വന്നത് എനിക്ക് വലിയ അഭിമാനമാണ്, ഇവിടുത്തെ ആൾക്കാർക്ക് വലിയ അഭിമാനമാണ്. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട സയ്യിദവരോട് തിരക്കുണ്ട്, എന്നാലും അദ്ദേഹത്തിൻ്റെ സമയത്തിന് ഞാൻ എടുക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ അലക്കയുടെ ഇസുബാജി അവർക്കുണ്ട്, പല ആൾക്കാരും ഉണ്ട്. പ്രത്യേകിച്ച് പറയേണ്ടത് ഞങ്ങളുടെ എസ് കെ എസ് എഫിൻ്റെ ഒരു അധ്യക്ഷരും കാര്യദർശിയും കൂടിയാണ്, ഇവിടെ അധ്യക്ഷർ അവർക്കും അതുപോലെ കാര്യദർശി അവർക്കുണ്ട്, പല ആൾക്കാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇൻഷാല്ലാ ആരെയും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ പൊരുത്തപ്പെടണം. ഇൻഷാല്ലാ സമയത്തിൻ്റെ അഭാവം കൊണ്ട് എല്ലാവർക്കും ഹൃദയമറിഞ്ഞ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടിൻ്റെ നിങ്ങൾക്കറിയുന്ന ആൾക്കാരൊക്കെ കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് അതിന് പരിഹാരമായി നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. അള്ളാഹു തആല എല്ലാം ഖൈറിലും റാഹത്തിലും സന്തോഷത്തിലും ആക്കുമാറാകട്ടെ. ഞങ്ങളുടെ രോഗങ്ങളൊക്കെ അള്ളാഹു തആല ശിഫയാക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഈ ഒരു സദസ്സിനെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പ്രഗത്ഭനായ ഹത്തീബ് ഉസ്താദ് അവർകൾ, ഇവിടുത്തെ എല്ലാമെല്ലാം ഇവിടെ മഹല്ലിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ബഹുമാനപ്പെട്ട ഇർഷാദ് ഭായി ഉസ്താദ് അവർകളെ ആദരപൂർവ്വം സ്നേഹിച്ചു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും. സ്നേഹവും ആദരവും പറഞ്ഞ ഇവിടുത്തെ ഹത്തീബ് ഉസ്താദ്, അതുപോലെ തന്നെ പേജി വിദഗ്ധരായ നാട്ടിലെ പ്രസിഡൻറ്, സെക്രട്ടറി, ഭാരവാഹികൾ, സദസ്സിലുള്ള മോമിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ഭാര്യ, മക്കൾ, സന്തതികൾ, വിവാഹങ്ങളോട് ഒപ്പിയെത്തി ചെയ്തവർ, ഞങ്ങളോട് സഹകരിച്ചവർ, അതുപോലെ തന്നെ ഞങ്ങളൊന്ന് മരണപ്പെട്ടു പോയ എല്ലാവരെയും ഹബീബ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവാറുള്ളതാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാരാകട്ടെ. അള്ളാഹു ദുനിയാവും ആഖിറും സലാമത്താക്കി നല്ല നിലക്ക് ജീവിക്കുന്ന മുത്തഖികളിൽ അള്ളാഹുവിനെല്ലാവരും കൂട്ടി അനുഗ്രഹിക്കുമാരാകട്ടെ. എല്ലാ മാരക രോഗങ്ങളും തൊട്ട് അള്ളാഹുക്കൽ നമ്മളെല്ലാവരും രക്ഷപ്പെടുത്തി തരുമാരാകട്ടെ. ഞാൻ നീട്ടി ഒന്നും സംസാരിക്കാതെ ഉദ്ഘാടനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരാശംസ അറിയിച്ച് പോകണമെന്ന് വിചാരിച്ചാണ്. നോക്കുമ്പോൾ നമ്മൾ അറിയുന്ന ആൾക്കാരാണ് മൊത്തം. നമ്മൾ ചാപ്പള നാട്ടിൻ്റെ എല്ലാ നേതൃത്വമുള്ള ആൾക്കാരെല്ലാം ഉടനുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ജമാഅത്തിനോട് ബന്ധപ്പെട്ട നാട്ടുകാരാണ് മൊത്തം. ലിയാസ് വൈസി, മറ്റ നമ്മളെ ദാരിമി എല്ലാം നമ്മൾ അറിയുന്ന ആളല്ല. അതുപോലെ തന്നെ ഖത്തീബ് ഉസ്താദും നമ്മളെ നാട്ടിൻ്റെ അടുത്ത് ഖത്തീബായിരുന്നു നമ്മുടെ കൊസോട്ട് ജമാഅത്തിൽ. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ വലിയ റാഹത്തായി. അള്ളാഹു തആല ഖൈറായ നിലക്ക് എല്ലാവരെയും അള്ളാഹു നിലനിർത്തി തരുമാനാകട്ടെ. അള്ളാഹു നാട്ടിലേക്കും എല്ലാവർക്കും ഖൈറിൻ്റെ അഹലുകാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും പെട്ടി അനുഗ്രഹിക്കുമാരാകട്ടെ. ഇന്നത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇത് മെഡിക്കൽ അല്ലേ ടെസ്റ്റിംഗ് ആയിരിക്കും, രക്തപരിശോധന അതുപോലത്തെ കാര്യങ്ങളാണ്, വലിയൊരു വിഷയമാണ്. ഇന്ന് ഏറ്റവും വലിയ ലോകത്ത് തന്നെ ഏറ്റവും അറിയപ്പെട്ട ഒരു വിഷയങ്ങളിൽപ്പെട്ട ഒരു വിഷയമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് ലാ തുൽഖു ഐദിയക്കും ഇലത്തഹലുക, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ
നിങ്ങൾ ശരീരത്തെ ഹലാക്കിലേക്ക് നിങ്ങൾ ഇടരുത് എന്ന് പറഞ്ഞ ആത്മഹത്യ, ആത്മഹത്യ പോലത്തെ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ അവിടുന്ന് പ്രഖ്യാപനം നടത്തുന്നു. ആത്മഹത്യ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിൽ ആ പരിശുദ്ധ ഖുർആൻ ഓരോ ആൾക്കാരോട് പറയുന്ന ഒരു ആജ്ഞയാണ്, അതിൻ്റെ അടുത്ത് പോയി കൂടാ എന്നാണ്. നേരെ മറിച്ച് മൊത്തത്തിൽ ആമായ ജനങ്ങൾക്കത് അതിനെ തൊട്ട് തടയലും അതുപോലെ തന്നെ രോഗം വന്നാൽ ചികിത്സിക്കലും രോഗം വന്ന ഏതെങ്കിലും പാപങ്ങൾക്ക് വേണ്ടി നമ്മൾ എല്ലാ നിലക്കും സഹകരിച്ച് സഹായിച്ച് സഹായം കൊടുക്കലും ഇതെല്ലാം പരിശുദ്ധ ദീനിൽപ്പെട്ടതാണ്. പരിശുദ്ധ ദീൻ എന്ന് പറഞ്ഞ ഇസ്ലാം മതത്തിൽ മാത്രമല്ല എല്ലാ മതക്കാരും ഈ വിഷയത്തിൽ വലിയ ഒരു സ്ഥാനം കൽപ്പിക്കുന്ന ഒരു വിഷയമാണ് ആരോഗ്യം. അതുപോലെ തന്നെ ലാത്തുൽക്കു വൈദ്യക്കും ഇലത്തഹലുക്ക എന്ന് പറയുമ്പോൾ ഈ ആയത്തിൽ തന്നെ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ വള്ളിയിട്ടിട്ട് തൂങ്ങലോ അല്ലെങ്കിൽ മറ്റേ വിഷം കുടിച്ച് മരിക്കൽ മാത്രമല്ല ആത്മഹത്യ. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ബേസിസ് പരിപൂർണമായിട്ട് ഗവൺമെൻറ്റിൻ്റെ നിയമമാണ് ബൈക്ക് ഓട്ടുമ്പോൾ ഹെൽമെറ്റ് ഇട്ടിട്ട് ഓട്ടണമെന്നാണ്. അതുപോലെ തന്നെ വയസ്സ് പരിപ്പിച്ചു ചുരുങ്ങിയവർ ബൈക്ക് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഓട്ടാൻ പാടില്ല എന്ന്, അതെല്ലാം ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പ്രവർത്തനം. ഈ ആയത്ത് കൊണ്ട് ഈ ആത്മഹത്യത്തിലെ ആത്മഹത്യ ഇന്ന് നടക്കുന്ന പരിപൂർണമായി പല നിലക്കും നടക്കുന്നത് ഹെൽമെറ്റില്ലാതെ ഒരു മനുഷ്യൻ ബൈക്ക് ഓട്ടി ഏതെങ്കിലും നിലക്ക് അവൻ ആക്സിഡൻ്റായി മരണപ്പെട്ടു പോയാൽ ഈ ആയത്തിൻ്റെ കീഴിൽ വരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടുള്ള വളരെ സൂക്ഷ്മതയോടുകൂടെ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തണം. പ്രത്യേകിച്ച് ഏത് മതക്കാരാണെങ്കിലും ഈ നിയമം ഗവൺമെൻറ്റിൻ്റെ നിയമം അംഗീകരിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങൾ ഈ ഒരു കാര്യം എസ്കെഎസ്എഫിൻ്റെ ഈ മുക്കൂർ ശാഖ മുംബൈ അടുത്ത് നടത്തുന്ന ഈ പരിപാടി വലിയൊരു വിഷയമാണ്. അല്ലാഹു തആല ഈ ചെയ്യുന്ന പ്രവർത്തനമെല്ലാം സ്വീകരിക്കുമാരാകട്ടെ. അല്ലാഹു തആല നാട്ടുകാർക്ക് എല്ലാവർക്കും അല്ലാഹു തആല ബറക്കത്ത് നൽകി സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. ഇവിടത്തേക്ക് ഇതിന് വേണ്ടി ഈ കാര്യം നടത്താൻ വേണ്ടി വന്ന ഡോക്ടർമാർ അതുപോലെ തന്നെ അവരോട് സഹായികൾ എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് നൽകി സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് എല്ലാ നിലക്കുള്ള ആശംസകൾ ഞാൻ അറിയിക്കുന്നു. ചാപ്പള ജമാഅത്തിൻ്റെ ആശംസകളും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സലാം പറഞ്ഞത് എല്ലാവരും മടുക്കിനല്ല അല്ലേ? അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദു. ഏറ്റവും ആദരണീയനായ സയ്യിദ് ഹാമിദ് ഹാദി തങ്ങളവരുകളെ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ജമാഅത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായ ഇബ്രാഹിം മുളാർ അവരുകളെ, അതുപോലെ ഇവിടെ ഒരുമിച്ചുകൂടിയ കമ്മിറ്റി ഭാരവാഹികളെ, പണ്ഡിതന്മാരെ, പ്രത്യേകിച്ച് നാം ഏവരും ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട, സൽക്കരിക്കേണ്ട, എത്രയോ ദൂരത്തിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർമാർ മുഹമ്മദ് സാർ അവരുകളും സജ്ജാദ് സാർ അവരുകളും, അതുപോലെ അവർക്ക് സഹായികളായി വന്നിട്ടുള്ള സിസ്റ്റർമാർ, അവരാണ് ഇന്ന് ഈ പരിപാടിയുടെ മുഖ്യ അതിഥികൾ എന്ന് ഞാൻ വിലയിരുത്തുക. ഏതായാലും മഷാ അല്ലാ, എസ് കെ എസ് എസ് എഫ് മുഖ്യശാഖ കോരിച്ചൊരിയുന്ന മഴയത്തും ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത് വലിയ ഒരു ആവേശമാണ്. എല്ലാവർക്കും അവരവരുടെ ശരീരം ഏത് രീതിയിലാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഒന്ന് വിലയിരുത്താനുള്ള അവസരമാണ്. ഞാനിങ്ങനെ ഓർത്തു പോകുന്നത്, നമ്മുടെ ശരീരം ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ചിന്തിച്ചാൽ, ഒരിക്കലും ചിന്തിച്ചാൽ അറ്റം കിട്ടാത്ത ഒന്നാണ് നമ്മുടെ ശരീരം. മരങ്ങൾ ഉണ്ടാകുന്നത് പോലെയല്ല, സസ്യങ്ങൾ മുളക്കുന്നത് പോലെയല്ല, പക്ഷേ ജീവനുള്ള, പ്രത്യേകിച്ച്
കാണാനും കേൾക്കാനും നടക്കാനും കഴിവുള്ള മനുഷ്യർ, അതുപോലെ പ്രാണികൾ, മത്സ്യങ്ങൾ, ഇതെല്ലാം അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. എല്ലാത്തിനേക്കാളും കൂടുതൽ അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ വളരെ പ്രാധാന്യമുള്ളത് മനുഷ്യർക്കാണ്. മനുഷ്യനേക്കാൾ പ്രാധാന്യമുള്ള ഒരു സൃഷ്ടി ഈ ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ ഒരു സൃഷ്ടി. അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു അത്രമേൽ ആദരിച്ചു ബഹുമാനിച്ചു ഒരു മനുഷ്യനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കുകയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്കുള്ള എല്ലാ അമ്പിയാക്കന്മാരും എത്രയോ ഔലിയാക്കന്മാർ, എത്രയോ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും, ഇതെല്ലാം എല്ലാവരും മനുഷ്യരാണ്. ഈ ഇരിക്കുന്ന നമ്മൾ മനുഷ്യരാണ്. നമ്മളെ ചെക്കപ്പ് ചെയ്യാൻ വന്ന ഡോക്ടർമാരും മനുഷ്യരാണ്. അവരെ ആരോഗ്യപരമായിട്ട് പഠിച്ച് വിദഗ്ധരായി നല്ല ഡോക്ടറേറ്റ് നേടി അവര് നമ്മെ പരിശോധിക്കുകയാണ്. അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യരുടെ ശരീരത്തിൽ എന്താണ് കുറവുള്ളത് എന്ന് അവരെ വിലയിരുത്തി തരും. ഏതായാലും നമ്മുടെ സമൂഹത്തിൽ ധാരാളം ഡോക്ടർമാരുണ്ടാവട്ടെ എന്ന് ഈ സദസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഏത് ഹോസ്പിറ്റലിൽ നമ്മൾ പോയാലും ധാരാളം നഴ്സിമാരെ കാണാനിടയുണ്ട്. അതിൽ പകുതിയോളം നമ്മുടെ മുസ്ലിം നാമധാരികളായ മുസ്ലിമീങ്ങളായ ധാരാളം പെൺകുട്ടികളെയും കാണാൻ ഈ കാലഘട്ടത്തിൽ ഇടമുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കൊക്കെയും ഇസ്ലാമിനെ കുറിച്ചും അതുപോലെ ഭൗതികപരമായിട്ട് ഓരോരുത്തരുടെ ശരീരത്തിനെ കുറിച്ചും അല്ലാഹു സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളെ കുറിച്ചും മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മുടെ മക്കൾക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പഠിച്ചുകൊണ്ടിരിക്കുന്ന MBBSന് പഠിക്കുന്ന എത്രയോ പെൺകുട്ടികൾ, ഈ അടുത്ത് ഞാൻ മംഗലാപുരത്തേക്ക് പോകുമ്പോൾ ഒരാൾ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ കൂടെ മകള് സഞ്ചരിക്കുകയാണ് മംഗലാപുരത്തേക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു, എവിടെയാണ് നിങ്ങളെ മകൾ പഠിക്കുന്നത്? ശിവമുഗ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടാണ് MBBSന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിമാനമുണ്ട് ഒരു വാപ്പാക്ക് ഒരു മകൾ ഡോക്ടറാവുക എന്നുള്ളത്. ഒരു വാപ്പാക്ക് ഒരു മകൻ ആലിമാവുക എന്നുള്ളതും അതൊരു അഭിമാനം തന്നെയാണ്. ഏതായാലും ചുരുക്കി പറയുകയാണ്, രോഗം വരാനുള്ള 6 കാരണങ്ങളിൽ 5 ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. 1, ഭക്ഷണം അമിതമായി കഴിച്ചാൽ രോഗമുണ്ടാകും. 2, സംസാരം കൂടിയാൽ രോഗമുണ്ടാകും. അവർക്ക് ഡോക്ടർമാർ ഇപ്പൊ ആ കാര്യങ്ങളൊന്നും പറഞ്ഞു തരില്ല, എന്നാലും അവർ നമ്മെ പരിശോധിക്കുകയുള്ളൂ. ഏതായാലും ഈ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ രോഗിയാകുന്നത് എങ്ങനെ എന്നുള്ളതാണ്. 1, ഭക്ഷണം അമിതമായി കഴിച്ചാൽ നമ്മൾ രോഗിയാവും. അതിന് യാതൊരു തർക്കവും ഇല്ല. വേണമെങ്കിൽ ഡോക്ടർമാരോട് ചോദിക്കാം. അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, ശരീരത്തിന്റെ 1/3 ഭാഗം മാത്രമേ ഭക്ഷണം പാടുള്ളൂ. ശരീരത്തിന്റെ 1/3 ഭാഗം വെള്ളവും 1/3 ഭാഗം കാലിട്ട് ഒന്നും കഴിക്കാതിരിക്കണം. എന്നാൽ ഒരു ശരീരത്തിന്റെ 1/3 ഭാഗമേ ഭക്ഷണത്തിന് അലവിടുള്ളൂ. അള്ളാഹു മിതമായ രീതിയിൽ ഭക്ഷിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളോട് മദീനക്കാർ ചോദിച്ചു, യാ റസൂലുള്ളാ, മദീനക്കാർക്ക് രോഗം കുറവാണല്ലോ യാ ഹബീബേ. അപ്പൊ മുത്തുനബി അവിടുന്ന് മറുപടി കൊടുത്തിരിക്കുന്നത്, മദീനക്കാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നവരല്ല എന്നാണ്. ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നവരാണ് എന്നാണ്. നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ ഭക്ഷണം വേണം, അത്യാവശ്യ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. ഏതായാലും കൂടുതലായാൽ രോഗിയാവും, സംസാരം കൂടുതലായാൽ രോഗിയാവും, ഉറക്കം കൂടുതലായാൽ രോഗിയാവും, അതുപോലെ ജോലി അമിതമായാലും രോഗിയാവും. ഒരു ജോലി ചെയ്യുന്നതിന് പരിധിയുണ്ട്. ധാരാളം ഗൾഫുകാർ രാത്രിയും പകലും അധ്വാനിച്ച് 10-60 വർഷക്കാലം അവിടെ കഷ്ടപ്പെട്ട് ജീവിച്ച് നാട്ടിലേക്ക് രോഗിയായി വരിക. അള്ളാഹുവേ അവരുടെ രോഗങ്ങൾക്ക് നിശിഫ കൊടുക്കണേ തമ്പുരാനെ. എല്ലാവരുടെയും രോഗം നിശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. അതുപോലെ 5 പറയുന്നത് വിശ്രമം. എപ്പോ നോക്കിയാലും റെസ്റ്റാണ്.
സദാസമയത്തും വീട്ടിൽ ഇങ്ങനെ കിടന്ന് അല്ലെങ്കിൽ ഇരുന്ന് സമയം കളയാ, വിശ്രമം കൂടുതലായാലും രോഗിയാകും. ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു ശരീരത്തിന്റെ വിഷയവുമായി സംബന്ധിച്ച് പറയാനുള്ളത്. ഏതായാലും ചുരുക്കുന്നു, മഷാല്ലാഹ്, ഇത്രയും നല്ലൊരു പരിപാടി എസ് കെ എസ് എഫ് മുക്കു ശാഖ സംഘടിപ്പിച്ചു. ഇങ്ങനെയുള്ള ധാരാളം പരിപാടികൾ നമ്മുടെ എസ് കെ എസ് എഫിന്റെ യുവാക്കള് ഓരോ വർഷത്തിൽ പല പല പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഏതായാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഈ യോഗം ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർമാർ, നഴ്സിമാർ, അതുപോലെ ധാരാളം സഹോദരങ്ങൾ, സഹോദരികൾ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്ത് സലാമത്തിലാക്കട്ടെ. ഇന്ന് വരെ അറിഞ്ഞും അറിയാതെ ചെയ്ത പാപങ്ങളൊക്കെ അല്ലാഹു കൊടുത്ത് ഇനിയും കാലം ദീർഘകാലം അല്ലാഹുവിന് തവക്കുലാക്കി ജീവിച്ച് അവസാനം ആക്കി വിട്ട് നന്നായി മരിക്കുന്ന ഭാഗ്യവന്മാരിൽ പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ യോഗം ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. എല്ലാ ശരിയ ആൾമാർക്ക് നേരെ അസ്സലാമു അലൈക്കും. പിന്നെ ഞങ്ങൾ ഉണ്ട് ഇതാക്കിയ ഈ പ്രോഗ്രാം ചെന്നെങ്കിൽ ത്വാര ടെസ്റ്റ്, പിന്നെ കൺ ടെസ്റ്റ്. നിങ്ങൾ ചെന്ന് ത്വാര ടെസ്റ്റ് ചെയ്തെങ്കിൽ ഇപ്പോൾ ആറ് ത്വാര ടെസ്റ്റ് ആക്കപ്പെട്ടു. ചെന്നിട്ടെങ്കിൽ എന്ത് വിസയ കിട്ടേണ്ടി ഇപ്പോൾ ഒരു ഷുഗർ എല്ലാം ഞങ്ങൾ ഷുഗറുണ്ട്, ഞങ്ങൾ ഷുഗർ ഇല്ല, എനിക്ക് ഷുഗർ ഇല്ലാ. അത് പിന്നെ ജാസ്തിയായാലും പിന്നെ ബണ്ടാർ പിന്നെ മറന്ന് ചാറുവാണ്. അപ്പോൾ അതൊക്കെ ചെന്നിട്ടാങ്ങ് ഇപ്പോൾ ചെന്ന് നിങ്ങൾ ഒരു ഇങ്ങനെ പന്തിനാങ്ങ പല്ലിൽ ഇതിലെല്ലാം ഒരു ഇതാക്കി കൊണ്ടുള്ളൂ. അതേ എനിക്ക് കണ്ണെടുത്ത് വാങ്ങണം. ഈ കണ്ണെടുത്ത് ഇപ്പോൾ ചെന്ന് ചമ്മയാൾക്ക് പ്രോബ്ലം ഉണ്ട് കണ്ണെടുത്ത്. ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞങ്ങൾ കണ്ണ് കണ്ണാട്ടിയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആക്കുകയോ ഇല്ല മറന്ന് കൊടുത്തിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആക്കുകയോ. അപ്പോൾ അങ്ങനെ ഇതെങ്കിൽ നിങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ അതിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറന്നിൽ ഇല്ലെങ്കിൽ കണ്ണാട്ടി കൊടുത്തിട്ട് അതിൽ സമാക്കുകയല്ല ആവും. അതേ എനിക്ക് ഇതും അങ്ങനെ ഇപ്പോൾ ഹീമോഗ്ലോബിൻ ചെന്നിട്ട് ഇപ്പോൾ ഇപ്പോൾ ഇത് കിടന്നെ പുറത്ത് ചോര ഉണ്ടാകും. ചില ആളെ ചോര വയ്ക്കണം. ഇപ്പോൾ സാധാരണ ഒരു ഇരിയോ പള്ളികളിലുള്ള ഇങ്ങനെ പ്രോഗ്രാം ആക്കിയാൽ ഇങ്ങനെ പറങ്കിപ്പേട്ട കുമ്പണം വെച്ചിട്ട് ഇങ്ങനെ കുറേ മൊത്തത്തിൽ ആക്കിയത്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഹീമോഗ്ലോബിൻ്റെ ഇതിലെ കുറേ പ്രോബ്ലമെല്ലാം കിട്ടി. ചെന്നിട്ടെങ്കിൽ ബ്ലഡ് കുറഞ്ഞിട്ടിരിക്കും. നാല് ദിവസം വന്നിട്ടെങ്കിൽ പിന്നെ അഡ്മിറ്റ് ആക്കണം അവർ. പിന്നെ ഇങ്ങനെ ഔത്ത് വന്ന സാർ തലതിരിച്ചൽ വേണ്ട, അത് വേണ്ട, അത് പിത്തത്തിൽ വേണ്ടി ചെന്നിട്ട് ലിക്കറാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ കണ്ടുപിടിച്ചിട്ടെങ്കിൽ കൊന്ത അവിടെ ഇതിങ്ങനെ ഹീമോഗ്ലോബിൻ കുറഞ്ഞിട്ട് അതൊക്കെ പിന്നെ ഞങ്ങൾ അഡ്വൈസ് ഞങ്ങൾ തണ്ട അവിടെ എന്താക്കണോ ഏതാക്കണോ. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു പ്രോഗ്രാം ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ആക്കിയതാണ്. അതേ എനിക്ക് ഇത് എസ് കെ എസ് എസ് എഫിടെ ഒരു ഇതിൽ ആക്കിയതിന് ഭയങ്കര ഒരു ധന്യവാദം ആക്കണം. പിന്നെ വേറെ ആയിട്ട് എന്ന് ചൊല്ലുമെങ്കിൽ പിന്നെ എത്ര വിഷയം വസ്തുത ഇപ്പോൾ ഓൾറെഡി ചെന്നല്ല വിഷയം ചെന്നെങ്കിൽ മിതമായിട്ട് കൈക്കോളും. അത് ചെന്ന് അത് കുറവാണ് ചൊല്ലേ എനിക്ക് അത് സയൻസ് വരെയൊക്കെ എനിക്ക് ചൊല്ലും. ചെന്ന് ലിമിറ്റ് അൺലിമിറ്റായ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് രോഗത്തെ ലക്ഷണം പെട്ട ചാൻസസ് കിട്ടും. അത് വസ്തുത ഇപ്പോൾ ഓൾറെഡി അതിനെ എക്സ്പ്ലെയിൻ ആക്കി. വേറെ റഹ്മാനിയ ജുമാ മസ്ജിദ് മുക്വ എസ് കെ എസ് എസ് എഫ് സാക്ക് മുക്വ ഇതര വതിയിലുള്ള ഉചിത ആരോഗ്യ തപാസണ ശിബിരത ഈ ഒന്ന് വേദിക്കയിലിരുന്ന നമ്മ ജമാഅത്തിലെ ഖതീബായ ഉസ്താദവരെ ഹാഗൂ നമ്മുടെ ഇല്ലി ആഗമിച്ചിരുന്ന നമ്മ എല്ല ഡാക്ടറെ മറ്റു നമ്മ ഇല്ലിയ ജമാഅത്ത് കമ്മിറ്റിയ എല്ല സദസ്യരെ ഹാഗൂ നമ്മ എസ് കെ എസ് എസ് എഫ്ന അധ്യക്ഷരെ സദസ്യരെ മറ്റു ഊരിന എല്ല മാന്യ ഇവത്ത് നാവ് ഒന്ന് എസ് കെ എസ് എസ് എഫ് മുക്വെ ಹೇಳಿದ್ರೆ ನಮ್ಮ ಈ ಒಂದು ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯಲ್ಲಿ ಪ್ರಥಮ ಅಂತ ಹೇಳ್ಬೋದು. ಏನಂತ ಹೇಳಿದ್ರೆ ಯಾವ ಕಾರ್ಯಕ್ರಮ ಇದ್ದರೂ ನಮ್ಮ ಮುಕ್ವೆ ಎಸ್ ಎಸ್ ಎಫ್ ಎಸ್ ಕೆ ಎಸ್ ಎಸ್ ಎಫ್ನ ಈ ಒಂದು ಸಾಧ್ಯ ಎಲ್ಲದರೂ ಮುಂಚೂಣಿಯಲ್ಲಿದೆ. ಏನಂತ ಹೇಳಿದ್ರೆ ಇಲ್ಲಿ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮಗಳು ನಮ್ಮ ಜಮಾತಿಗೆ ಸಂಬಂಧಪಟ್ಟದ್ದು, ಮಸೀದಿಗೆ ಸಂಬಂಧಪಟ್ಟದ್ದು, ಹಾಗೂ ನಮ್ಮ ಮದ್ರಸಕ್ಕೆ ಸಂಬಂಧಪಟ್ಟ ಆ ಊರಿನ ಜನಗಳಿಗೆ ಸಹ ಒಂದು ಸಂಬಂಧಪಟ್ಟಂಥ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಮಾಡುವ ಅಂತ ಹೇಳಿ ಬಹಳ ಒಂದು ಉತ್ಸಾಹದಿಂದ ನಡೆಸುವಂಥ ಒಂದು ಸಮಿತಿ ಇಲ್ಲಿದೆ. ಇವರಿಗೆ ದೇವರ ಆರೋಗ್ಯವನ್ನು ಕರುಣಿಸಲಿ ಮತ್ತು ಈ ಸಮಸ್ಯೆಯು ಮುಂದೆ ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ನಡೆಯಲಿ. ಹಾಗೂ ಇವತ್ತಿನ ಒಂದು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಊರಿನ ಜನಗಳಿಗೆ ತಮ್ಮ ತಮ್ಮ ರೋಗಗಳ ಬಗ್ಗೆ ಜಾಗೃತಿ ವಹಿಸುವಂಥ ಒಂದು ಸಮಯ ಇದು ಆಗಲಿ ಅಂತ ಆಶಿಸುತ್ತಾ ನನ್ನ ಎರಡು ಮಾತುಗಳನ್ನು ಕೊನೆಗೊಳಿಸುತ್ತೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಎಸ್ ಕೆ ಎಸ್ ಎಫ್ ಮುಖ್ಯ ಶಾಖೆ
ಹಮ್ಮಿಕೊಂಡಂತಹ ಉಚಿತ ಆರೋಗ್ಯ ಶಿಬಿರ, ಇದಕ್ಕೆ ಸಹಕಾರ ನೀಡಿದಂಥವರು ಮೆಡಿಸ್ಮಾರ್ಟ್ ಈ ತಂಡದವರಿಂದ, ಅದೇ ರೀತಿ ಆರೋಗ್ಯವೇ ನಮ್ಮ ದೇಹ ಅಂತ ಹೇಳಿದರೆ, ಆರೋಗ್ಯ ಇದ್ದರೆ ಮಾತ್ರ ನಮಗೆ ಯಾವುದೇ ಕಾರ್ಯಕ್ರಮಗಳನ್ನಾಗಲಿ ಅಲ್ಲದ್ರೆ ಬೇಕಾದಂಥ ವ್ಯವಸ್ಥೆಗಳಾಗಲಿ ದುಡಿಮೆಗಳಾಗಲಿ ಮಾಡ್ಬೋದು. ಆರೋಗ್ಯ ಇಲ್ಲಂತಾದರೆ ಯಾವುದೂ ಇಲ್ಲ, ಊಟವೂ ಮಾಡಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ, ದುಡಿಮೆ ಕೂಡ ಇಲ್ಲ, ಓಡಾಡಲಿಕ್ಕೂ ಆಗ್ತಾ ಇಲ್ಲ. ಆದರೆ ನಮಗೆ ಮೊದಲನೆಯ ನಮ್ಮ ಪರಿಶ್ರಮ ಆರೋಗ್ಯಕ್ಕೆ ಇರಲಿ ಅಂತ ಹೇಳಿಕೊಳ್ಳುತ್ತಾ, ಇದನ್ನು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬೇಕಾಗಿ ನಮ್ಮ ಮುಖ್ಯ ಶಾಖೆಯ ಎಸ್ ಕೆ ಎಸ್ಎಫ್ನ ತಂಡ, ನಾನು ಕೂಡ ಇದೇ ಶಾಖೆಯ ಸದಸ್ಯ, ಇಲ್ಲಿಂದಲೇ ನಾನು ಈ ಫೌಂಡೇಶನ್ ಆಗಿ ಇಲ್ಲಿಂದ ಮೇಲಕ್ಕೆ ಹೋದವ. ಆದರೆ ಶಾಖೆಯ ಈ ಕೆಲಸಕಾರ್ಯಗಳಿಗೆ ಸದಾ ಸಂಪೂರ್ಣ ಬೆಂಬಲ ನೀಡುತ್ತಾ ಬಂದಿರುವಂಥ ಒಂದು ವ್ಯಕ್ತಿ, ಇನ್ನು ಮುಂದೆ ಕೂಡ ನನ್ನ ಬೆಂಬಲ ಇದೆ ಅಂತ ಹೇಳಿಕೊಳ್ಳುತ್ತಾ ಅವಕಾಶಕ್ಕಾಗಿ ವಂದನೆಗಳು. ವಾ ಹೃದಾನ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್ ವರಹ್ಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹ್. ಒಂದೆರಡು ಮಾತುಗಳನ್ನಾಡಲು ನಮ್ಮ ಜಮಾಅತ್ತಿನ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಉಮರ್ ಆದಮ್ ಮೊಹಮ್ಮದ್ ಹಾಜಿ ದರ್ಖಾಸ್ ಅವರು. ಉಚಿತ ಆರೋಗ್ಯ ಶಿಬಿರ ನಮ್ಮ ರಾಮಾಯಣ ಜಮಾಮಸಿದ್ದಿ ಮುಖ್ಯ ಇದರ ಅಧೀನ ಸಂಸ್ಥೆಯಾದ ಎಸ್ ಕೆ ಮುಖ್ಯ ಶಾಖೆ ವತಿಯಿಂದ ಅಲ್ಲಿ ನಡೆಸಿದ್ದೇವೆ. ಈ ಒಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಇಲ್ಲಿ ಆಗಮಿಸಿದಂತಹ ಎಲ್ಲರನ್ನು ನಮ್ಮ ಜಮಾತಿನ ಪರವಾಗಿ, ಕಮಿಟಿ ಪರವಾಗಿ ನಾನು ಆರ್ಥಿಕವಾಗಿ ಸ್ವಾಗತಿಸುತ್ತಾ, ಅದೇ ರೀತಿ ಇಲ್ಲಿ ಬಂದಂತಹ ಡಾಕ್ಟ್ರುಗಳು, ಈ ಡಾಕ್ಟ್ರುಗಳೆಂದರೆ ನಮ್ಮ ಆರೋಗ್ಯದ ಒಂದು ಕಾಪಾಡುವಂಥವ್ರು, ಅದೇ ರೀತಿ ಗುರುಗಳೆಂದರೆ ಅವರು ನಮಗೆ ಶಿಕ್ಷಣ ಕೊಡುವಂಥವ್ರು, ಧಾರ್ಮಿಕ ಗುರುಗಳಾಗಿ ಅಥವಾ ಲೌಕಿಕ ಜೀವನದ ನಮ್ಮ ಶಾಲಾ ಶಿಕ್ಷಕರಾಗಿ. ಯಾವ ವ್ಯಕ್ತಿಯನ್ನು ಗೌರವಿಸಿದರೂ ಈ ಡಾಕ್ಟ್ರು ಮತ್ತು ಶಿಕ್ಷಕರನ್ನು ಗೌರವಿಸುವಂತಹ ಗೌರವ ಬೇರೆ ಯಾರಿಗೂ ಕೊಡುವಂಥದ್ದಲ್ಲ. ಅದೇ ರೀತಿ ಇಲ್ಲಿ ಒಂದು ಈ ರಕ್ತ ಪರೀಕ್ಷೆ ಅಥವಾ ಉಚಿತ ಕಣ್ಣಿನ ಪರೀಕ್ಷೆ ಬಂದಂತಹ ಎಲ್ಲ ಡಾಕ್ಟರ್ಗಳು, ಈ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಮಾಡಿದಂತ ಎಸ್ ಕೆ ಮುಖ್ಯ ಶಾಖೆಗೂ ವಂದಿಸುತ್ತಾ, ಈ ಮುಖ್ಯ ಶಾಖೆ ಇಲ್ಲಿ ಹಲವಾರು ಕಾರ್ಯಕ್ರಮವನ್ನು ನಮ್ಮ ಜಮಾತಿನ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮಗಳಿಗೆ ಸರ್ವ ರೀತಿಯ ಸಹಕಾರವನ್ನು ನೀಡುತ್ತಾ, ಇಲ್ಲಿ ನಮ್ಮ ಈಗಾಗಲೇ ಒಂದು 15 ಕ್ರಮದ 1.5 ಲಕ್ಷ ರೂಪಾಯಿ ಅಂತ ಒಂದು ಕಾರ್ಪೆಟ್ ಆಗಿ ಕೊಟ್ಟಿದ್ದಾರೆ. ಅದರ ರೀತಿ ನಾವು ಇಲ್ಲಿ ನಿಂತುಕೊಳ್ಳುವಂತಹ ಈ ಜಾಗದಲ್ಲಿ ಒಂದು ಇಂಟರ್ಲಾಕ್ ಆಗಿ ಹಾಕಿ ಬಿಟ್ಟಿದ್ದಾರೆ. ಅದೇ ರೀತಿ ಇಲ್ಲಿ ಮೇಲೆ ಕಾಣುವಂತಹ ಒಂದು 1000 ಗಿಡ ಅಂತ ಅಡಿಕೆ ಗಿಡವನ್ನು ನೆಡುವಂತಹ ಕಾರ್ಯಕ್ರಮವನ್ನು ಮಾಡಿಕೊಟ್ಟಿದ್ದಾರೆ. ಅದೇ ರೀತಿ ಈ ಜಮಾತಿನ ಎಲ್ಲದೂ ಕೂಡ ಎಸ್ ಕೆ ಎಸ್ ಮನೆ ವಿಕಾಯ ತಂಡದಿಂದ ಹಲವಾರು ಕಾರ್ಯಕ್ರಮವನ್ನು ಬೇರೆ ಶಾಲೆಗಳಿಗೆ ಹೋಗಿ ಪ್ರಳಯ ಬಂದಾಗ ವಿವಿಧ ಆರೋಗ್ಯದಲ್ಲಿ, ಅದೇ ರೀತಿ ಇದೇ ಎಸ್ ಕೆ ಎಸ್ ಮುಖ್ಯ ಶಾಖೆಯ ಮೇಲ ಅಂತಸ್ತಿನಂತಹ ಪುತ್ತೂರು ವಲಯದ ಒಂದು ವಿಕಾಯದ ಆಂಬ್ಯುಲೆನ್ಸ್ ಕೂಡ ಇಲ್ಲೇ ಇದೆ. ಅದರ ಒಂದು ವ್ಯವಸ್ಥೆ ಕೂಡ ಅವರು ಇಲ್ಲಿ ಮಾಡಲಿಕ್ಕೆ ಅವಕಾಶಗಳಿದ್ದಾಗ ನಾವು ಅದನ್ನು ಮಾಡಿಕೊಟ್ಟಿರ್ತೇವೆ. ಇದೇ ರೀತಿ ಹಲವಾರು ಎಸ್ ಕೆ ಎಸ್ ಕಾರ್ಯಕ್ರಮಗಳು ನಮ್ಮ ಜಮಾತಿನವರು ಪರವರಿನವರು ನಡೆಸಿಕೊಂಡು ಬಂದಿರ್ತಾರೆ. ಅವರಿಗೆ ದೀರ್ಘಾಯುಷ್ಯ ಆರೋಗ್ಯ ಆಯ್ದ ಆರೋಗ್ಯವನ್ನು ಕೊಡಲಿ ಎಂದು ಪ್ರಾರ್ಥಿಸ್ತಾ, ಈ ಒಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಂದಂಥ ಎಲ್ಲರನ್ನು ತುಂಬುರದಿಂದ ನಾನು ಜಮಾತ್ ಕಮಿಟಿ ಪರವಾಗಿ, ಜಮಾತಿನ ಪರವಾಗಿ ಆತ್ಮೀಯವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ನನ್ನ ಮಾತನ್ನು ಮುಗಿಸ್ತಾನೆ. ವಾಕರ ದವಾನ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್. ഈ ഒരു പരിപാടിയിലേക്ക് രണ്ട് വാക്കുകൾ സംസാരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇവിടുത്തെ കോശാധികാരി, ബഹുമാനപ്പെട്ട അതേപോലെ ഇവിടുത്തെ മുക്വെ ക്ലസ്റ്ററിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഫാറൂഖ് ഷാ, അദ്ദേഹം ഇവിടെ തിരിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആൾക്കാർ ഇവിടെ സദസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്തതായി ഞങ്ങൾക്ക് ഞങ്ങളുടെ തപാസന അതിൻ്റെ ഒരൊക്കെ പരിപാടിയൊക്കെ നടക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും അതിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ പല ആൾക്കാരും പല രോഗമായിട്ട്, നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ഞങ്ങൾ പുറക്ക് പോയിട്ട് അത് വിത്തായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജാബ് വർക്കില്ലാതായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഇരുത്തി ഞങ്ങളെ നാടൻ മരുന്നാക്കിയിട്ട് ഇവിടെ സർബത്ത് കുടിച്ചിട്ട് ചോരയില്ലാത്ത കാരണത്തിൽ തലതിരിയുമ്പോൾ ഞങ്ങൾ ലിംബേൻ്റെ സർബത്ത് കുടിച്ചിട്ട് ശരിയാക്കുന്ന അങ്ങനത്തെ ഒരു നാടാണ് ഈ നാടും ഞങ്ങളുടെ നാടും എല്ലാ നാടിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഞങ്ങൾ ഇനിയും വലയാനുണ്ട്, ചുമാറ് ചിന്തിക്കാനുണ്ട് എന്നുള്ള ഒരു സന്ദേശം കൂടി ഡോക്ടർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം ചോര കുറച്ചായെങ്കിൽ ഇങ്ങനത്തുള്ളതായ ഓരോ രോഗങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഞങ്ങളുടെ വൈഫാകട്ടെ, ഉമ്മയാകട്ടെ, ഞങ്ങളുടെ പെങ്ങന്മാരാകട്ടെ, ആരുണ്ടെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ടു വന്നു കണ്ട് അവരുടെ തടിയിലുള്ള പ്രോബ്ലം നേരത്തെ ഡോക്ടർ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും
അവരനുഭവം ഉണ്ടായി. ഞാൻ ഈ ടെസ്റ്റ് ചെയ്യാനേ പോകുന്നില്ല, ചോറിൻ്റെ ചില ബി പി ഉണ്ട്, ഷുഗർ ഉണ്ട്, ഇല്ല ആരെയും പോയാറ പേടിയാന്നെ. എൻ്റെ ഇച്ചുണ്ടായി ബി പിന്റെ മാത്രം കുടിച്ചിട്ട് ബി പി ടെസ്റ്റ് ആയിക്കൊണ്ട് പോയിക്കൊണ്ടേ. അത് ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ്, വലിയൊരു ദുരന്തത്തിലേക്ക് പോകാത്തത്. ഈ അടുത്ത് ബി പിന്റെ ഓവറായിട്ട് തലൻ്റെ നെർവ് പൊട്ടി അദ്ദേഹം മൗത്തായി എന്നതാണ്. അപ്പോൾ ശരീരത്തിലുള്ള രോഗത്തിനെ കണ്ടുപിടിച്ച് അതിലേക്കുള്ള മരുന്ന് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്താലേ ഞങ്ങളുടെ ശരീരം എന്താവും, നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ അതിനെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു രീതിയില്ലാതെയാക്കാതെ ഞങ്ങൾ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ ആ ഒരു പരിശോധന നടക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും കൊണ്ടുവന്നുകൊണ്ട് ഇൻഷാല്ലാ അതിന് സഹകരിക്കുക. അടുത്തതായി ഞങ്ങളുടെ അധ്യക്ഷൻ, ഇത് ക്ലസ്റ്ററിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഫാറൂഖ്, ഒന്ന് രണ്ട് വാക്കുകൾ ക്ലസ്റ്ററിന്റെ വകയായി സംസാരിക്കണം. ഇൻഷാ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പരിപാടിയിലേക്ക് എന്താക്കാൻ പോകാം. ഇൻഷാല്ലാ അദ്ദേഹം സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നാലും ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർമാരും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളും അതുപോലെ ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രഗത്ഭന്മാരായ നേതാക്കന്മാരും അതേപോലെ എല്ലാവർക്കും ഇൻഷാല്ലാ നന്ദി അർപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട റഫീച്ച, അതേപോലെ ഇവിടുത്തെ കാര്യദർശി ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ദുബൈർ അവരുടെ ഇതിന് വേണ്ടി അധ്വാനിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ ഇവിടുത്തെ വന്ന ഡോക്ടർമാർക്ക് ഫുഡിന്റെ വ്യവസ്ഥ ബഹുമാനപ്പെട്ട ഖാദർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. അവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഇൻഷാല്ലാ ഈ ഒരു പരിപാടി മൂന്ന് സലാത്തോടുകൂടി ഇൻഷാല്ലാ അടുത്തതായി തപാസനയാണ് ഈ ഒരു സഭാ കാര്യക്രമങ്ങളെ മൂന്ന് സലാത്തോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്.